ചുമതലപ്പെടുത്തിക്കൊണ്ട് നടത്തും. അത് അവരുടെ വിശദീകരണം കൂടുതലായി കേട്ടതിനു ശേഷം, അവരുടെ വിശദീകരണം കേട്ടതാണ്, അതിൽ ചില അവ്യക്തത ഉള്ളത് കൊണ്ടാണ് അത്തരം ഒരു നടപടി അല്ലെങ്കിൽ അങ്ങനെ ഒരു ആലോചന നമ്മൾ നടത്തിയത്. ആദ്യം അതിൽ മറ്റു കാര്യങ്ങൾ നമ്മൾ ഇന്ന് ആലോചിച്ച് അതിന്റെ നടപടികൾ നടത്തും. നിരന്തരം പറഞ്ഞുകൊണ്ടിരിക്കുന്നതിൽ തന്നെ ഒരു ചോദ്യമുള്ളത്, ഇവർ പിന്നാക്ക വിഭാഗക്കാരാണ്, വളരെ ദരിദ്രരാണ്, ഈ സാമ്പത്തികമായി വലിയ ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുന്നത്. അല്ല, ഞാൻ ചോദിക്കുന്നത് കൃത്യമായ ഒരു വിശദീകരണം, അവ്യക്തതയാണെന്ന് പറയുന്നു, കൃത്യമായ വിശദീകരണം കേട്ട ശേഷം മാത്രം നടപടി മതി എന്ന തരത്തിലേക്ക് പോകാത്തത്. അല്ല, ഞാനിപ്പോ നഗരസഭയിൽ ഏതെങ്കിലും ഒരു വിഭാഗത്തിലെ ജീവനക്കാർ തെറ്റ് ചെയ്താൽ അല്ലെങ്കിൽ അവരുടെ ഭാഗത്ത് ഒരു പോരായ്മ ഉണ്ടായാൽ ആദ്യം അവരുടെ ജാതിയോ മതമോ അല്ല നമ്മൾ അന്വേഷിക്കുന്നത്. 24 ചർച്ച ഞാൻ കണ്ടതാണ്. അതിനകത്ത് ജാതീയമായും മതപരമായും ഒക്കെ അതിനെ വളച്ചൊടിക്കാൻ ശ്രമിക്കുന്നവരോടും അത്തരം കാര്യങ്ങൾ സൂചിപ്പിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല. നമ്മളാരും അത്തരത്തിൽ ഇടപെടുന്ന ഒരു രാഷ്ട്രീയ പ്രസ്ഥാനത്തിന്റെ ഭാഗമായി വളർന്നു വന്ന ആളുകളല്ല. അപ്പൊ അത്തരം കാര്യങ്ങൾ തെറ്റായ കാര്യമാണ്. ഒരു ഉദ്യോഗസ്ഥൻ അല്ലെങ്കിൽ ഒരു ഉദ്യോഗസ്ഥ, ഒരു ജീവനക്കാരൻ, ജീവനക്കാരി അവരുടെ ഭാഗത്ത് പോരായ്മ ഉണ്ടായാലും അതിന്റെ അന്വേഷണം നടത്തുമ്പോഴും അവരേത് ജാതിയിലും മതത്തിൽ ഉൾപ്പെട്ട എന്നുള്ള അന്വേഷണം നമ്മൾ നടത്തില്ല. ആ ചോദ്യം തന്നെ ഒരു ശരിയായ ചോദ്യമല്ല എന്നുള്ള അഭിപ്രായം നഗരസഭയ്ക്കുണ്ട്. അപ്പൊ അത്തരത്തിൽ ഒരു വിഷയവുമില്ല. നിങ്ങൾക്ക് പരിശോധിച്ചു കഴിഞ്ഞാൽ അറിയാൻ വേണ്ടി സാധിക്കും. ഒരു നഗരസഭയുടെ ശുചീകരണ ജീവനക്കാരും ഒരു തൊഴിലാളികളും നഗരസഭയുടെ ഭരണസമിതിക്കെതിരെ മറ്റ് അത്തരത്തിലേക്കുള്ള ഒരു ആരോപണം ഉന്നയിക്കില്ല. കാരണം വളരെ സുതാര്യമായ രീതിയിൽ അവരുടെ ഉന്നമനത്തിന് വേണ്ടി വിവിധ പദ്ധതികൾ, ഇപ്പൊ കഴിഞ്ഞ ദിവസം തന്നെ വളരെ വിശാലമായ രീതിയിൽ തന്നെ തുമ്പൂർ മൊഴിക്കാരുടെ യോഗം ചേരാൻ വേണ്ടി തീരുമാനിച്ചു. അവരുടെ ശമ്പള പരിഷ്കരണം അടക്കം നടപ്പിലാക്കിയ കേരളത്തിലെ ഏക തദ്ദേശ സ്വയംഭരണ സ്ഥാപനമാണ്. അപ്പൊ അതൊക്കെ കാലോചിതമായ ആലോചന നടത്തി മറ്റു കാര്യങ്ങൾ നഗരസഭ ഏറ്റെടുക്കും. ഇപ്പൊ നിലവിൽ പൊതുവെ സർക്കാർ എന്നുള്ള നിലയിൽ തന്നെ ഇന്നലെ ബഹുമാനപ്പെട്ട തദ്ദേശ സ്വയംഭരണ വകുപ്പ് മന്ത്രി ഒരു യോഗം വിളിച്ചു ചേർത്തിരുന്നു. അതിന്റെ കൂടി തീരുമാനത്തിന്റെ അടിസ്ഥാനത്തിൽ വിവിധ കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടി ആലോചിച്ചിട്ടുണ്ട്. ABC പ്രോജക്ട് കൃത്യമായി നടപ്പിലാക്കുന്ന ഒരു കോർപ്പറേഷൻ കൂടിയാണ് നമ്മുടെ കോർപ്പറേഷൻ. അതിന്റെ ഭാഗമായി തന്നെ നമുക്ക് വണ്ടിത്തടത്താണ് ആദ്യം നമ്മുടെ വന്ധീകരണം നടന്നുകൊണ്ടിരുന്നത്. ഒരു കോടതിയുടെ ഒരു ഇന്റർവെൻഷൻ വന്നതുകൊണ്ട് തന്നെ അവിടെ കുറച്ച് നവീകരണ പ്രവർത്തനങ്ങൾ ഇപ്പോൾ നടന്നു വരികയാണ്. അത് പൂർത്തിയായിട്ടുണ്ട്. അത് കോടതിയെ കൂടി അറിയിച്ച് അവിടെ പുനരാരംഭിക്കുന്ന പ്രവർത്തനം നടത്തും. പേട്ടയിൽ നിലവിൽ എല്ലാ തരത്തിലേക്കുമുള്ള വന്ധീകരണ പ്രവർത്തനങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ നമ്മൾ ആലോചിച്ചിട്ടുള്ളത് നമുക്ക് 11 വെറ്റിനറി ഹോസ്പിറ്റലുകളാണ് നഗരപരിധിയിലുള്ളത്. അവിടെ കേന്ദ്രീകരിച്ചുകൊണ്ട് ഒരു ക്യാമ്പ്, ഈ വാക്സിനേഷൻ ക്യാമ്പ്, അതുപോലെ തന്നെ വന്ധീകരണത്തിന് വേണ്ടിയുള്ള കൂടുതൽ സംവിധാനങ്ങൾ ഒരുക്കുന്നതിന് വേണ്ടിയും നമ്മൾ നിലവിൽ അത്തരം കാര്യങ്ങൾ ആലോചിച്ചിട്ടുണ്ട്. കൂടുതൽ കാര്യക്ഷമമായി ആ പ്രശ്നത്തെ അഡ്രസ് ചെയ്യുന്നതിനു വേണ്ടി ഗവൺമെന്റും തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളും ഇടപെടാൻ വേണ്ടി തീരുമാനിച്ചിട്ടുണ്ട്.